ഞാൻ നേരത്തെ പ്രേക്ഷകരോട് ഒരു വാർത്ത പങ്കുവച്ചിരുന്നു ചേർത്തലയിൽ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത ആലപ്പുഴയിൽ നിന്ന് വരുന്നു മനീഷ് മഹിവാൽ ചേർത്തല ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും തത്സമയം ചേരുകയാണ് മനീഷ് മഹിവാൽ എന്താണ് വിവരങ്ങൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ ശുചിമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്ന് ഈ രതീഷ് എന്ന പ്രതി പോലീസിനോട് സംശയിച്ചിരുന്നു പറഞ്ഞ് സംസാരിച്ചിരുന്നു ഇപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ എസ് കെൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വീടിൻ്റെ അതായത് രതീഷിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തുള്ള ശുചിമുറിയുടെ മുൻപിലത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പോലീസ് സംഘമുണ്ട് അതിനകത്ത് അതായത് ഈ ശുചിമുറിക്കകത്ത് തന്നെ ഒരു അറയുണ്ടായിരുന്നു അറയ്ക്കകത്ത് കുഞ്ഞിനെ വെറുതെ വെച്ച നിലയിലായിരുന്നു പക്ഷേ പോലീസ് സംശയിക്കുന്നത് ഈ ഇതിന് മുൻപ് അതായത് ഇന്ന് ഈ കൊലപാതക വിവരം അല്ലെങ്കിൽ കുട്ടിയുടെ മിസ്സിംഗ് കേസ് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി ഇവർ ഒളിപ്പിച്ച് വെച്ച ഈ കാര്യം പോലീസ് അറിഞ്ഞു അതായത് ഈ കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയെന്നതടക്കമുള്ള ഇവരുടെ കഥ പോലീസിൻ്റെ മുൻപിൽ പൊളിഞ്ഞു അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി രതീഷ് ഇന്ന് തന്നെ ഈ മറ്റെവിടെയോ വെളിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ കുഴിച്ചു മൂടിയിരുന്നെന്ന് കണക്കാക്കപ്പെടുന്ന നമുക്ക് അത്രയും വാർത്തകളുടെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല മറ്റെവിടെയോ ഒരു പക്ഷേ വീടിൻ്റെ സമീപത്തെ സേഫ്റ്റി ടാങ്കിൻ്റെ സമീപമായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ രതീഷിൻ്റെ വീടിൻ്റെ ആ അടുത്തായി ചെറിയൊരു പൊന്തക്കാട് ഒരു ചെറിയ പൊന്തക്കാടുണ്ട് അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചതാവാം അങ്ങനെ അവിടെ നിന്നും പിന്നീട് ശുചിമുറിയിലേക്ക് മാറ്റി ഈ സമയത്തെ വെപ്രാളത്തിന് ഈ കൊലപാതക വിവരം അല്ലെങ്കിൽ കുട്ടിയെ താൻ കൊലപ്പെടുത്തിയ വിവരം പുറത്തറിഞ്ഞതിൻ്റെ വെപ്രാളത്തിൽ ഈ ശുചിമുറിയിലെ ഒരു അറയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിനെ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഒപ്പം തന്നെ പോലീസ് സംഘം ആദ്യം ഈ വീടിൻ്റെ സമീപത്ത് പൊന്തക്കാട്ടിൽ കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്ന കൊണ്ടുവന്ന ഒരു തുണി അതും പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്ന വിവരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചേർത്തല ഇൻസ്പെക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട് റവന്യൂ അധികൃതരുണ്ട് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾ ഇവിടെയുണ്ട് വിരൽ അടയാള വിദഗ്ധരുണ്ട് അങ്ങനെ വിരൽ അടയാള വിദഗ്ധരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി കൃത്യമായ തെളിവ് ശേഖരമാണ് ഒരു കാര്യം ഉറപ്പിക്കുന്നു ഇത് രതീഷ് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട് ശ്വാസം മുട്ടിച്ചു അതായത് ഈ കുഞ്ഞിന് ഒരു മൂന്നോ മൂന്നോഷിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഇയാള് ഒരു സ്ഥിരം കുറ്റവാളിയാണോ അതോ അതോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെയ്തു പോയതാണോ ഇക്കാര്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട വിവരം ഈ രതീഷും ഒപ്പം തന്നെ ആശയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരുടെ സുഹൃത്തുക്കളായിരുന്നു ആശയുടെ ആൺ സുഹൃത്തായിരുന്നു ഈ രതീഷ് രതീഷ് ഈ ചേർത്തലേ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിന് മുൻപിലെ പൂക്കട നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന് ഭാര്യയും പുട്ടിയുമുണ്ട് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ ഇത്തരം ബന്ധത്തിലുണ്ടായ ഈ കുഞ്ഞിനെ വകവരുത്തുക ഒപ്പം തന്നെ അത് നാട്ടിലറിഞ്ഞാലുള്ള നാണക്കേടക്കമുള്ള കാര്യങ്ങൾ മറയ്ക്കുക അതായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം മറ്റൊരു കാര്യം ആശയ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള പാങ്ങില്ല തങ്ങളുടെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് പതിനഞ്ചും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് ഒരു കുഞ്ഞിനെ കൂടി നോക്കാനുള്ള പാങ്ങില്ല അതുകൊണ്ട് ഒരാൾക്ക് ദത്ത് കൊടുത്തതാണെന്നുള്ള മൊഴി ആദ്യം നൽകി എന്താണെങ്കിൽ കൊലപാതക കാരണം ഈ പറയുന്ന ഇവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ട് അതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു ഇനി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും ഈ കൊലപാതക ഇതിൻ്റെ കാരണങ്ങൾ കൂടുതൽ സ്പഷ്ടമാകേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ തെളിവ് ശേഖരണം പോലീസിനെ സംബന്ധിച്ച് ും മനീഷ് മൊഹിബാലാണ് നമുക്കൊപ്പം ചെറുന്ന് നവജാത ശിശുവിൻ്റെ മൃതീകം ഇന്ന് ശുചിമുറിയിൽ നിന്ന് പോലീസ് അല്പം മുമ്പ് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആൺ സുഹൃത്തായ രതീഷാണ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് ലഭിച്ചിട്ടുള്ള വിവരം ഒരുപാട് കഥകൾ മെനഞ്ഞ് ഈ കൊലപാതകത്തിന് രക്ഷപ്പെടാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയും അതേപോലെ രതീഷും ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അവസാനം പോലീസിന് മുമ്പിൽ കള്ളങ്ങളെല്ലാം എന്നാണ് മനീഷ് മഹിബാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനം ഈ കുഞ്ഞിനെ ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ ം ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തി പോലീസ് ഇപ്പോൾ അനന്തര ചടങ്ങുകളൊക്കെ അനന്തര നടപടികളൊക്കെ എടുക്കുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഈ ഈ കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്